ലാല അഭിനേതാവാണ്, നിർമ്മാതാവാണ്, സ്റ്റുഡിയോ ഓണറാണ് അല്ലേ, സംവിധായകനാണ്, എല്ലാ മേഖലയിലും ഡിസ്ട്രിബ്യൂട്ടറാണ്, എല്ലാ മേഖലയിലും ലാല. അപ്പോൾ അതുപോലെ ഞാൻ ഇപ്പോൾ പ്രൊഡക്ഷനിലേക്കും കിടന്നു. അങ്ങനെ ഇപ്പം നമുക്ക് എന്തും നല്ലതിനാണ്, നല്ലതിനാണ്. അഭിനയം മാത്രം ഞാൻ വേണ്ട എന്ന് വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ്. മാറ്റി വെച്ചിരിക്കുന്നതല്ല, പിന്നീട് എടുക്കാൻ വേണ്ടിയും വെച്ചിരിക്കുന്നതല്ല, അത് മനസ്സുകൊണ്ട് വേണ്ടായിരുന്നു. കാരണം നമ്മുടെ കരിയറിൽ ഒരു സ്കില്ലുണ്ടാവും, നമുക്ക് ഏറ്റവും നന്നായി ചെയ്യാം, മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ഒരു സ്കില്ല്, ഒരു സ്ട്രെങ്ത് ഏരിയ. അല്ലെങ്കിൽ പല സ്കില്ലുകളുള്ളവരും ഒന്നും ആവില്ല. അപ്പോൾ ഒരു സ്കില്ലുണ്ടാവുള്ളൂ. അപ്പോൾ ചിലപ്പം ഞാനിത് എൻ്റെ അഭിനയത്തിനകത്തേക്കാണ് ഞാനത്, അല്ലെങ്കിൽ ഞാനൊരു ആക്ടർ എന്നുള്ള നിലയിലാണ് ഞാനിത് എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ടുവന്നാൽ എൻ്റെ റൈറ്റിംഗ് സ്കില്ല് പോകും, എൻ്റെ ഈ പറയുന്ന ഈ ഒരു ക്രിയേറ്റിവിറ്റി, ഒരു കഥ ഉണ്ടാക്കുക, അതൊക്കെ പോകും, ഇങ്ങോട്ട് തിരിയും ആ സ്കില്ല്. ഞാനപ്പോൾ ഏതെങ്കിലും ഒന്ന് മതിയെന്ന് തീരുമാനിച്ചു. നമ്മൾ ഏറ്റവും മികച്ച നടന്മാർ പലരും എടുത്ത് സിനിമ എടുത്തിട്ട് പരാജയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അവരുടെ സ്കില്ല് ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്ത് പോയി, ഓൾറെഡി അവർ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അവൻ്റെ എല്ലാ അവൻ്റെ കയ്യിലുള്ള എല്ലാ പ്ലസ് പോയിൻറ്റ്സും, ഡയറക്ഷന് മാത്രം അങ്ങനെ പെട്ടെന്ന് പറയാൻ മാത്രമുള്ളതൊന്നുമില്ല. ഇത് ആർക്കും ചെയ്തുകൂടെ എന്ന് തോന്നും. ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മനസ്സിലാകുക ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല.